എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരി സ്കൂൾ കലോത്സവങ്ങളിൽ നിന്ന് പിന്മാറുന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു. അദ്ദേഹത്തിന് മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കെന്തായാലും അതൊരു ദുഃഖമുള്ളൊരു വാർത്തയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാത്തതുണ്ടാവില്ല. സ്കൂൾ കലോത്സവങ്ങളിൽ 10-16 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് പാചകം ചെയ്യണത്. പാചകകലയുടെ തമ്പുരാൻ എന്ന് വിശേഷിക്കാവുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാചക രീതികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ രീതി ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പായസങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാവാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുമ്പളങ്ങി പായസം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. ഞാനത് ചെയ്തിട്ടുള്ള എൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അതെല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെയുള്ളൊരു അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പൊതുവായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല വ്യക്തിത്വങ്ങളെ പരമാവധി എല്ലാവരും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഓരോ ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഗവൺമെൻറ് ടെൻഡർ വയ്ക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യുന്നൊരു രീതിയിലാണ് അദ്ദേഹം ഈ പാചകം ഏറ്റെടുക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീരെ മോശമായിട്ടൊരു പ്രവണത തന്നെയാണ്. അദ്ദേഹത്തിന് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് കാലം പുതിയ റെസിപ്പികളുമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ റെസിപ്പികളുമായി അദ്ദേഹം വരട്ടെ. അദ്ദേഹത്തിൻ്റെ പാചക രീതികളെല്ലാം ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.